അതേ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും, ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും വെച്ചാൽ ഗ്രൂപ്പിലുള്ളവരോടും പിന്നെ നമ്മുടെ വീട്ടിലെ ഫാമിലി ഭാര്യമാരോട് എല്ലാവരോടും പറയണം +92 നമ്പറിൽ നിന്ന് ചിലപ്പോൾ ഒരു മെസ്സേജ് എന്തെങ്കിലും വരും. ഇങ്ങനെ വാട്സപ്പിലോട് പെട്ടെന്ന് ഒരു വാട്സപ്പിലോട്ട് +92 എന്ന് തുടങ്ങും കേട്ടോ. +92 എന്ന് മെസ്സേജ് വന്നിട്ട് അത് ഓപ്പൺ ചെയ്തെന്ന് പറയണം. ഒരിക്കലും ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗാലറി, നമ്മുടെ ഫോൺ, നമ്മുടെ മൊബൈലിലെ നമ്പറുകൾ മൊത്തം ഒരു ഹാക്ക് ചെയ്തെടുക്കും. കാരണം ഇപ്പൊ പപ്പിക്ക് അങ്ങനെ പണി കിട്ടി. അപ്പൊ ഇവിടെ വാട്സപ്പിൽ മെസ്സേജ് വന്നപ്പോ ഇത് പറയുന്ന കടന്നു ഇതായിരുന്നു കേട്ടോ. അവൾ എന്ത് ചെയ്ത് ആരും അവളെ സ്റ്റാഫിലെ ആരും മെസ്സേജ് ആയിട്ട് അവളത് ഓപ്പൺ ചെയ്ത്, ഓപ്പൺ ചെയ്ത വഴി ഒന്നുമില്ല, ഓപ്പൺ ചെയ്തപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് മാത്രം വന്ന് കിടപ്പുണ്ടു. തൊട്ടടിക്കുക എന്ത് ചെയ്ത് അവളിൽ ഓപ്പൺ ചെയ്ത് ഇട്ടതിൽ എൻ്റെ ആയിരുന്നു അവളെ ഗാലറി കിടക്കുന്നതിൽ എൻ്റെ പാൻ കാർഡിൻ്റെ ഒക്കെ ആയിരുന്നു അവളെ ഇത് ചെയ്തിട്ടിരുന്നത്. അത് അവക്കുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ ബ്ലാക്ക് മെയിൽ തുടങ്ങി. മറ്റേ മോർഫ് ചെയ്ത ഫോട്ടോസ് ഇറക്കും, അങ്ങനെ ഇറക്കും, പൈസ വേണം പൈസ ഒന്നും വേണം. അപ്പം ഇന്നലെ പോയിട്ട് എത്ര ഷീ സൈബർ സെല്ലിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്ത് കംപ്ലൈൻ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് പോലീസ് സ്റ്റേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നമ്പർ അപ്പോൾ ഒരു പോലീസുകാർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ അത് നമ്മളെ ഫ്രണ്ട്സുകൾക്ക് മൊത്തം ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. അവരുടെ എല്ലാത്തിലും ജസ്റ്റ് അറിയിച്ചു കൊടുക്കുന്ന പറഞ്ഞ മാതിരി ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കളമക്കുടിയിലെ ഒരു പെണ്ണ് മരിച്ചില്ലേ എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇവരിങ്ങനെ പോലീസുകാർ ഇതിൻ്റെ പുറകെ നടക്കുന്നത് തന്നെയാണ്. ഊമാരി ഇങ്ങനെ നെറ്റ് കൂടുതലാണ്, നെറ്റ് നമ്പറുകളാണ്, ഊമാരി പൈസ കൊടുത്ത് നെറ്റ് നമ്പറിൽ എടുത്തിട്ട് അതിൽ വാട്സപ്പ് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരേ നമ്പർ ഹാക്ക് ചെയ്തുകൊണ്ട് പോകും. ഓരോരുത്തർ ഹാക്ക് ചെയ്ത് പോയി അതിനകത്ത് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടും. അപ്പോൾ നമ്മൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവരപ്പോൾ ആ നമ്പറെ എടുത്തിട്ട് ആ നമ്പറിൽ നിന്ന് ഡീറ്റെയിൽസ് ഫുൾ എടുത്തിട്ട് നമുക്ക് പിന്നെ മെസ്സേജ് ഉണ്ടിരിക്കും. പിന്നെ ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാലറി കയറിയിട്ട് നമ്മുടെ അഡ്രസ്സ് പ്രൂഫുകൾ ഉണ്ടാവില്ല എന്തായാലും അത് എടുത്തിട്ട് വെറുതെ ഒരു ആപ്ലിക്കേഷൻ പോലെ തുടങ്ങിയിട്ട് അതിനകത്ത് ലോൺ ബേസ് ആക്കും. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവരോടും പറയാം ദൈവത്തോത്ത് +92 എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് വരാനുള്ള ഒരിക്കലും ഓപ്പൺ ചെയ്തിരുന്നു പറയണം. അത് വന്ന അപ്പം തന്നെ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം. അതാണ് നെക്കി പിടിച്ച് ഡിലീറ്റ് ചെയ്ത് അത് ഓപ്പൺ ചെയ്തിരുന്നു. ഓപ്പൺ ചെയ്താൽ അവരെ ഫോൺ അടക്കം ഹാക്ക് ആയിക്കൊണ്ടിരിക്കും. അവർ അതിൽ നിന്ന് ഗാലറി കയറിയിട്ട് പിന്നെ അവർക്ക് മെസ്സേജ് കൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഇപ്പം ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു, തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വലിയ പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞതിൻ്റെ വലിയ പറഞ്ഞാണ്. ഇപ്പോൾ ദൈവത്തോടത്ത് എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഇപ്പോൾ പപ്പി പെട്ടാണ്. പപ്പിയുടെ ഇപ്പോൾ ഒരു പൈസ 4000, 3000, 6000, 7000 ഒക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ പേരിപ്പം ഞങ്ങൾ ഇന്നലെ പോയി കംപ്ലൈൻറ്റൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതായിരിക്കും വരാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് ഇതായിട്ട് വന്നുകൊണ്ടിരിക്കണം ഓരോരുത്തരേക്ക്. അപ്പം അതിൻ്റെ പേരിലും നമ്മുടെ പിള്ളേരെല്ലാവരും പറയാം, നമ്മുടെ ചേട്ടന്മാർ പിന്നെ നമ്മളെ പെണ്ണുങ്ങളോടൊക്കെ പറയാം എൻ്റെ നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നാൽ നോക്കരുത്. ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ വെരിഫൈ ചെയ്ത് ബ്ലൂ ടിക് വെരിഫിക്കേഷൻ സൗജന്യമായി ചെയ്തു നൽകുന്നു എന്ന രീതിയിൽ നിങ്ങൾക്ക് സന്ദേശം ലഭിച്ചിട്ടുണ്ടോ? എങ്കിൽ പ്രതികരിക്കേണ്ട, സംഗതി തട്ടിപ്പാണ്. വ്യാജ ലിങ്കുകൾ ഉൾപ്പെടുത്തിയ സന്ദേശം മെസ്സേജ് ആയോ നോട്ടിഫിക്കേഷൻ ആയോ വരാം. ഇത്തരം വ്യാജ വെബ്സൈറ്റുകൾ ഉപഭോക്താക്കളുടെ യൂസർ ഇൻഫർമേഷൻ, ആക്ടീവ് സെഷൻ എന്നിവ ഹാക്ക് ചെയ്യുന്ന രീതിയിൽ നിർമ്മിച്ചവയായിരിക്കും. ഇത്തരം മെസ്സേജുകളോട് പ്രതികരിച്ചാൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ ഇത്തരം വ്യാജ മെസ്സേജുകളോട് പ്രതികരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.